വർഗീസ് ഫാസ്റ്റ്. ഞാൻ എം എം അക്ബറിന്റെ കൂട്ടുകാരനല്ലേ വർഗീസ് ഫാസ്റ്റ്? അതെ അതെ, എം എം അക്ബർ സംവാദത്തിനൊന്നും വരുത്തില്ല. ഞാൻ എം എം അക്ബറിന്റെ വൈറ്റിലുള്ള ഓഫീസിൽ പോയി നേരിട്ട് വിളിച്ചിട്ടുണ്ട്. പണ്ട് ബൈബിളിലെ ദൈവീകത എന്നുള്ള വിഷയം സംബന്ധിച്ച് ഞങ്ങൾ സംവാദം നടത്തിയായിരുന്നു പെരുമ്പാവൂരിലെ ഐ എം എ ഹോളി വെച്ച്. അന്ന് തീരുമാനിച്ചതാണ് രണ്ടും നടത്തുമെന്ന്. ബൈബിളിന്റെ കഴിഞ്ഞ ഉടനെ ഖുറാന്റെ എന്ന് പറഞ്ഞു. അത് എം എം അക്ബർ പരസ്യമായിട്ട് പറയുകയും ചെയ്തു. പക്ഷെ ഇന്ന് വരെ പുള്ളി വന്നിട്ടില്ല. കാരണം ബൈബിളിനകത്ത് തുണ കയറുന്ന പോലെ ഖുറാനകത്ത് കയറി കഴിഞ്ഞാൽ എം എം അക്ബറിന് ഇറങ്ങിപ്പോൻ പറ്റത്തില്ലെന്ന് അറിയാം. അന്ന് ഞങ്ങൾ മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട 5 വിഷയങ്ങൾക്ക് കൈ തൊടാതെ സത്യമേ പൂച്ച പൂച്ച എന്നും പറഞ്ഞ് ഇവര് പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ ആവർത്തിച്ചു പുള്ളി. അതല്ലാതെ മാന്യമായി പുള്ളി അതിന് റിപ്ലൈ ചെയ്തില്ല. പക്ഷെ ഞങ്ങൾ പിന്നീട് ഞാൻ എന്റെ സുഹൃത്തുക്കളുമായിട്ട് എം എം അക്ബറിന്റെ ഓഫീസിൽ നേരിട്ട് പോയി ചോദിച്ചതാണ് നിങ്ങള് സംവാദത്തിന് വരണം, വിഷയം ഇതാണ്, ഖുർആന്റെ ദൈവികത. അന്ന് ഒരു മാതിരി ഒരു വൃത്തികെട്ട, ലോകത്തിലെ ഒരു ആൾക്കാരും പറയാത്ത ഒരു വൃത്തികെട്ട ഒരാവശ്യം മുമ്പോട്ട് വെച്ചു. അത് നിങ്ങൾക്കറിയാം എന്തോന്ന്, ബൈബിളിനെ കൂടെ നടത്തണമെന്ന്. ഞാൻ പറഞ്ഞു ബൈബിളിനെ നമ്മൾ നടത്തി, ബൈബിളിന്റെ ദൈവികത രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു, നാണം കെട്ട ഒരു പരിപാടി. ഞാൻ പറഞ്ഞു ബൈബിളിനെ നമ്മൾ നടത്തി കഴിഞ്ഞു, ഇനി എന്തിനാണ് ബൈബിളിന്റെ, ഖുർആന്റെ ആണ് നമ്മൾ നടത്തുമെന്ന് തീരുമാനിച്ചത്. അത് പറ്റിയില്ല, നമുക്ക് ഇനി ഖുർആന്റെയും കൂടെ നടത്തണം, അല്ല ബൈബിളിനെ കൂടെ നടത്തണം. ഞാൻ പറഞ്ഞ നടക്കുകയായിരുന്നു പറഞ്ഞു, ഒരു കാരണത്തിനും നടക്കില്ലെന്ന് പറഞ്ഞു. അവസാനം ഇനി വന്നില്ല, അവിടെ നിന്ന് ഉരുണ്ടു പോയി. അതാണ് നമ്മള് കണ്ട ഒരു കാര്യം. അതിനുശേഷം പല സന്ദർഭങ്ങളിലും നമ്മളെ സാക്ഷിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മള് സംവാദത്തിന് വരുവാണെങ്കിൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അതിന് പോലും അവര് വന്നില്ല. അതാണ് എം എം അക്ബർ. അപ്പൊ അതുകൊണ്ട് അവര് വരുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഈ ചീട് കേസുകളെ കളത്തിലിറക്കി കുട്ടിക്കുരങ്ങന്മാരെയും കൊണ്ട് ഭക്ഷണം കോരിക്കുന്ന ഒരു പരിപാടിയാണ്, ചോറ് ചൂട് ചോറ് കഴിക്കുന്ന ഒരു പരിപാടിയാണ്. അതാണ് നമ്മുടെ ക്ലബ് ഹൗസുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എം എം അക്ബർ വാക്കിന് ഞാൻ അത്രയും അങ്ങോട്ട് പോരുന്നു, ഞാൻ ഒരാളെ അപ്പാന്ന് വിളിച്ചിട്ടുള്ളൂ. ഇവിടെ എന്റെ വാക്കിന് മാറ്റമൊന്നുമില്ല, ഞാനിപ്പം റെഡിയാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റെഡി ആകുമ്പോൾ വരണം എന്ന് അവരുടെ ഓഫീസിൽ ഇരുന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോരുകയും ചെയ്തു. ഇപ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 18 വർഷം എങ്കിലും കഴിഞ്ഞു, ഇതുവരെയും എം എം അക്ബർ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പുള്ളി വരത്തില്ലെന്ന് നിങ്ങൾ ആരും ഇനി 10 ലക്ഷം അല്ല 1 കോടി വെച്ചാലും എം എം അക്ബർ ഖുറാന്റെ ദൈവികത വിഷയമോ മുഹമ്മദിന്റെ ധാർമ്മികത എന്ന വിഷയമോ വരത്തില്ല. പിന്നെ ഇപ്പോൾ ഖത്തറിലെങ്ങാണ് നടന്ന പോലെ ഒരു പരവേശനായി ക്ഷീണിതനായി നമ്മൾ കണ്ട ഒരു രൂപമുണ്ടല്ലോ, ഈ ഐഷക് കല്യാണത്തിന് നാട്ടുകാരുടെ കല്യാണം മുഴുവൻ എടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രവാചകൻ അങ്ങനല്ല, അംബേദ്കർ അങ്ങനെ കിട്ടിയെങ്കിൽ ഞങ്ങളുടെ പ്രവാചകൻ 6 വയസ്സ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു ന്യായീകരണ പരിപാടി, അതിന്റെ അപ്പുറത്തൊന്നും നിങ്ങൾ എം എം അക്ബറിനെ പ്രതീക്ഷിക്കേണ്ട. ചെന്ന് ചാടിയിരിക്കുന്ന കുഴിയിൽ നിന്ന് കര കയറാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പുള്ളി ചെയ്യുന്ന എന്താണ്, ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ന്യായീകരണങ്ങൾ, അല്ല ഒരു യുക്തിപരമായ ന്യായീകരണമല്ല. ഞാൻ ഇന്നലെ ഒരു റൂമിൽ പറഞ്ഞതുപോലെ ഞാൻ ഒരുത്തനെ കൊന്നു, അതിന്റെ കാരണം എന്താണ്, ഹിറ്റ്ലർ കൊന്നു, 100,000 മനുഷ്യരെ കൊന്നു, മുഹമ്മദ് കൊന്നിട്ടുണ്ട്, ഇതാണ് അതിന്റെ ഉത്തരം അല്ലല്ലോ. എന്നതുപോലെ മുഹമ്മദ് എന്തിനാണ് 6 വയസ്സുകാരി കെട്ടിയെന്നുള്ള ചോദ്യത്തിന് എം എം അക്ബറിന്റെ മറുപടി എന്ന് പറയുന്നത് നാട്ടുകാരെ മുഴുവൻ കെട്ടി, പക്ഷെ അത് പ്രവാചകൻ കിട്ടിയ പോലെ അല്ല എന്നുള്ള കാര്യം പുള്ളി പറയത്തില്ല. ഗാന്ധിജി 13 വയസ്സുള്ളപ്പോൾ 14 വയസ്സുകാരി കെട്ടി എന്ന് പുള്ളി പറയും. അപ്പൊ മുഹമ്മദ് എപ്പോഴാണ് കെട്ടിയത്? മുഹമ്മദിന് അന്ന് 53 വയസ്സും കൊച്ചിന് 6 വയസ്സുമാണ്, അത് പുള്ളി പറയത്തില്ല. അങ്ങനെ ഒരു താരതമ്യങ്ങളില്ല. ഇങ്ങനെ ന്യായീകരണങ്ങൾ അവശനായി പരവേശത്തോടെ ക്ഷീണിതനായി പറയുന്ന ഒരു മുഹമ്മദിനെ അല്ല അക്ബറിനാണല്ലോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാരും പൈസ വെച്ചൊന്നും എം എം അക്ബറിനെ സംവാദത്തിന് വിളിക്കണ്ട, ആ ഒരു ഭൂതി അങ്ങ് മാറ്റി വെച്ചാൽ മതി. ആ നല്ല ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കാത്ത നല്ല ആഗ്രഹമാണ്, നടക്കത്തില്ല. അതിനുള്ള നട്ടല്ലോ അതിനുള്ള അണത്തോ ഒന്നും ഇവിടുത്തെ ഒരു പണ്ഡിതനും ഇല്ല. അത് മുജാഹിദ് വാരിക്കേരി ആവട്ടെ, ഹാരിസ് മദനി ആകട്ടെ, മറ്റാരും ആയിക്കോട്ടെ, എം പിന്നെ മുഹമ്മദിന്റെ ധാർമ്മികത വിഷയം അവരുടെ പുസ്തകങ്ങളിൽ വെച്ചുകൊണ്ടൊന്ന് സംസാരിക്കാനുള്ള ചുണ ഇവർക്ക് ആർക്കും ഇല്ല, അതാരും പ്രതീക്ഷിക്കുക വേണ്ട. അതുകൊണ്ടത് കളയുക, ബാക്കിയെല്ലാം പറയാനുണ്ടെങ്കിൽ നമ്മൾ പറയാം. അത്രേ നടക്കുന്നത് 20 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2002 എം എം അക്ബറുടെ സംവാദം ഒരു സ്റ്റേജ് നടന്നത്, 20 വർഷം കഴിഞ്ഞു. ഈ 20 വർഷം ഇല്ലാത്ത നാട്ടിൽ ഇനിയും എന്നെ എം എം അക്ബറിന് കീഴ്ത്തു വരുമെന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതൊന്നും ആരും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നടക്കാത്ത നല്ല മോഹങ്ങൾ കൈവച്ചുകൊണ്ട്
ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, നടക്കുകയല്ല. ഒരു ഒരു വാക്കാനും വരികയല്ല. പിന്നെ അനിൽ പാഷനോട് പറഞ്ഞ പോലെ മറൈൻ ഡ്രൈവിൽ നമുക്ക് സ്റ്റേജ് കെട്ടി സംസ്ഥാനം നടത്താമെന്നൊക്കെ പറഞ്ഞ ആ വാരിശേരിയെ ഓർത്ത് നമുക്ക് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. ഈ അതൊന്ന് നടന്നിരുന്നെങ്കിൽ ആരും ശരി മെനക്കെട്ടാണല്ലോ ഒന്ന് വന്ന് കാണാതെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പങ്കെടുക്കണം. അപ്പൊ അതൊക്കെ മോഹങ്ങൾ മോഹങ്ങൾ മാത്രമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഇസ്ലാം എന്ന് പറയാൻ അല്ലെങ്കിൽ മുഹമ്മദിനെ കുറിച്ച് പറയാനുള്ള ഒരു അപകർഷതാബോധം ഈ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ഈ എം എം അക്ബർ അല്ലേ? സത്യം പറഞ്ഞു 100%. ഇന്ന് മുസ്ലിങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ മുഹമ്മദ് കയറി എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് നമ്മുടെ അക്ബർ തന്നെയാണ്. അക്ബർ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയ കഴിഞ്ഞ ദിവസം ഭഗത് എന്ന് പറയുന്ന ഒരു മഹാൻ നമ്മുടെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബൈബിളിലെ ഏറ്റവും നല്ല ആളിനെ കൊണ്ടുവരാൻ മുഹമ്മദിനെ താരതമ്യം ചെയ്യാൻ. ഞാൻ പറഞ്ഞാണ് അങ്ങനെ പറ്റുന്നത്. ഏറ്റവും നികൃഷ്ടനെ കൊണ്ടുവന്നാൽ പോലും മുഹമ്മദ് ഒരു തുപ്പിയടിക്കും. ഇന്ന് ഒരു റൂമിൽ സംസാരിച്ച ഒരാൾ പറഞ്ഞത് നിങ്ങൾ കാണിക്കുന്ന അന്യായമാണ്, മാന്യതയല്ല. എന്താണെന്നറിയാമോ, ഒരു പ്രവാചകനല്ലാത്ത പൗലോസിനെ വെച്ചുകൊണ്ട് എങ്ങനെ പ്രവാചകനായ മുഹമ്മദോട് താരതമ്യം ചെയ്യും? ഞാൻ പറഞ്ഞു ശരിയാണ്, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കാണിച്ച അമാന്യമാണ്. കാരണം മുഹമ്മദിനെ കുറിച്ച് പോലും ഒരു വ്യാജം വരുന്നുണ്ടെന്ന് പ്രവചിച്ച അത്യുന്നതനായ ഒരു മനുഷ്യനാണ് പൗലോസ്. പൗലോസിനെ പോലുള്ളൊരു മനുഷ്യനെ മുഹമ്മദിനെ പോലൊരു വ്യക്തിയായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് വേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. മുസ്ലിങ്ങൾക്ക് അത് കേട്ടിട്ടാണ്ട് അത് അവര് നിങ്ങള് ലൂത്തിനെ കൊണ്ട് അവര് താരതമ്യം ചെയ്യുന്നു, യൂതിനെ കൊണ്ട് താരതമ്യം ചെയ്യുന്നു, ഇങ്ങനെ പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങള് മാന്യനായ ഞങ്ങളുടെ അപ്പോസ്തലനെ കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് അമാന്യമായിട്ട് തോന്നുന്നെങ്കിൽ ഞങ്ങൾ ആ മനുഷ്യനെ പിൻവലിച്ചിരിക്കുന്നു. പിൻവലിച്ചിട്ട് ലൂത്ത് നിങ്ങൾക്ക് നബിയാണല്ലോ, ലൂത്തിനെ വെച്ചുകൊണ്ട് മുഹമ്മദിനെ അടക്കാം, രണ്ടുപേരെയും കൂടെ താരതമ്യം ചെയ്യാൻ പഠനം ഞങ്ങൾ തരികയാണ്. പണ്ട് ആ കാര്യം വരണ്ട, ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവരെ മറ്റൊരു രൂപ തുണ്യവരെല്ലാം കൂടി എന്ന് പറഞ്ഞു കേട്ടു, നിങ്ങളുടെ നമ്മുടെ ഫകലെല്ലാം കൂടെ പറഞ്ഞു കേട്ടു, പിന്നെ ദാവീദിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രവാചകനാണെന്ന്, ദാവീദ് പ്രവാചകനാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഒരു റൂമിടാം. പണ്ടവര് ദാവീദിനേക്കാൾ ശ്രേഷ്ഠനാണ് മുഹമ്മദ് എന്ന് തെളിയിച്ചാൽ മതി. ദാവീദ് രാജാവുമായിരുന്നു, അതേസമയം ദാവീദ് പ്രവാചകനുമായിരുന്നു, കുടുംബസ്ഥനുമായിരുന്നു. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഇവർക്ക് പറയുന്നത്. യേശു ക്രിസ്തുവിനെ താരതമ്യം ചെയ്യുമ്പോൾ യേശു കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് യേശുവിനെ ചീത്ത പിടിക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നു. ദാവൂദിനെ തന്നെ എടുക്കാം, ബൈബിളിൽ പറയുന്ന ദാവൂദും ഖുർആനിൽ പറയുന്ന മുഹമ്മദും ഹദീസുകളിലെ മുഹമ്മദിനെ വെച്ചുകൊണ്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്താൽ ആരുടെ ആയിരിക്കും അവസ്ഥ? നമുക്ക് അങ്ങനെ എടുക്കാം. ഇനി പറഞ്ഞ ക്ഷീണവും വിഷമം അങ്ങ് മാറ്റി കൊടുക്കാം. നമുക്ക് താരതമ്യം ചെയ്യാം, താരതമ്യം ചെയ്തിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. അല്ലാതെ ബൈബിളിലെ ശക്തരായ മനുഷ്യരൊന്നും നമുക്ക് ഈ ഒരു ഗണത്തിലൊന്നും പെടുത്താൻ പറ്റിയ യൂതയെ പറ്റും, അല്ലെങ്കിൽ ലൂത്തിനെയൊക്കെ നമുക്ക് എടുക്കാം, ദാവീദിനെ എടുക്കാം, അതായിരിക്കും നല്ലത്. ഇവരെല്ലാം കൂടെ ഇത് ചോദിച്ചപ്പോൾ ഞാൻ ഫഹദ് വീണ്ടും മുഹമ്മദ് ഈ ഏറെ കയറ്റാന്നുള്ള ഇവര് തന്നെ നേർച്ച എടുത്തിരിക്കുന്നവരാണ്. ഇവരായിരുന്നു ഇവര് വേണ്ടാന്നെങ്കിൽ ഇരുന്ന് കഴിഞ്ഞു. ഇവരെന്ത് ചെയ്യുന്നു? 100% എടുത്തിട്ട് ചീത്ത വിളിക്കാൻ വേണ്ടി പ്രവാചകൻ. അതുകൊണ്ട് എന്താണ് ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യൻ മുഹമ്മദ് 6 വയസ്സിൽ കെട്ടി 9 വയസ്സിൽ ഒരു പെങ്കുച്ചുവായിട്ട് മറ്റു ഭാര്യമാരോടൊപ്പം സെറ്റ് ചെയ്തൊരു മഹാനായ വ്യക്തിയാണെന്ന് ലോകത്തെ എല്ലാവരും പറഞ്ഞു. മിണ്ടാതിരുന്ന മതിയായിരുന്നില്ല. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നത് ഇവര് മനഃപൂർവ്വം മുഹമ്മദിനെ ഇങ്ങനെ ഏറെ നിന്ന് ഇറക്കാത്ത രീതിയിലുള്ള ഓരോരോ പരിപാടികള് തീരുമാനിക്കുന്ന എം എം അക്ബറും മുജാഹിദ് വാരിശേരിയും ഈ ഭാഗതും അതുപോലെ തന്നെ നമ്മുടെ ഈ കക്ഷികൾ എല്ലാം തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്താണ് മുഹമ്മദിന് തങ്ങളെ ഇറങ്ങാൻ സമയമില്ല, അതാ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെയാണ് ഇവിടെ ഉദാഹരണം. ഇവരിനിയും പറയും നമ്മൾ ബാക്കി എടുത്തിട്ടു അത്രേ ഉള്ളു. ഇനി അടുത്ത ആരാണ് സംസാരിക്കാൻ? സാംജോ ഡംബറെ ഞാൻ സംസാരിച്ചിട്ട് എനിക്ക് ഇച്ചിരി പോകേണ്ട അർജന്റ് ഉണ്ട്. അതെ, ഞാൻ ഇപ്പൊ ഈ ടൈറ്റിൽ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, ഇവിടെ 100,000 അല്ല അതിൽ കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ അതിൻ്റെ കൂടെ പൈസ ഓഫർ ചെയ്തിട്ടുണ്ട്. എം എം അക്ബറിനെ കൊണ്ടുവരുവാണെങ്കിൽ അവരുടെ വകയായിട്ടും കോൺട്രിബ്യൂഷൻ വേറെയുണ്ട്. ഇത് എം എം അക്ബറിൻ്റെ പ്രോബ്ലം അല്ലത്, ലോകത്തിലുള്ള എത്ര ദാവ ഇസ്ലാമിക ദാവക്കാരുണ്ട് അവരെ എല്ലാവരും ചലഞ്ച് ചെയ്തിട്ടുണ്ട്. സാക്കിർ നായിക്കിനെ ഡേവിഡ് വുഡ് ചലഞ്ച് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ജേ സ്മിത്ത്,
യാസിർ ഖാദി അങ്ങനെ ടോപ്പ് റേഞ്ചുള്ള എല്ലാവരും ചലഞ്ച് ചെയ്തിട്ട് വർഷങ്ങളായിട്ടുള്ള, അതിൽ ഷബ്ബീർ അലി മാത്രമേ 24 വർഷത്തിന് മുമ്പ് 6 പ്രാവശ്യം ഡിബേറ്റ് ചെയ്ത് വളരെ ദയനീയമായി പരാജയപ്പെട്ടു ഷബ്ബീർ അലി. ഈ ഇവര് ഈ ഖുറാൻ, ഇവർക്ക് നല്ല ഈ സാധാരണ പണ്ഡിതന്മാരെ പോലെ ഇവർക്ക് ഖുറാനെ കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. യാസിർ ഖാദിക്കും, യാസിർ ഖാദി എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ഒരു സ്കോളറിൽ ഒരാളാണ്. അദ്ദേഹം പോലും മുഹമ്മദ് ഹിജാബുമായിട്ടുള്ള ഇന്റർവ്യൂയിൽ പറയുന്നത്, ഞാൻ ക്രിസ്ത്യൻ സ്കോളേഴ്സുമായിട്ട് ഒരിക്കലും അവർ ചാലഞ്ച് ചെയ്താലും ഞാൻ ഡിബേറ്റിന് പോകാറേ ഇല്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹീ നോസ് എന്തുമാണ് ഖുറാനും ഇസ്ലാമിക് ഹിസ്റ്ററിയിലുള്ള സൂപ്പർ ബ്ലണ്ടേഴ്സ് അദ്ദേഹത്തിന് നല്ലോണമൊക്കെ അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ മദീനയിൽ പി എച്ച് ഡി എടുത്ത വ്യക്തിയാണ്. അത് മാത്രമല്ല, ഇവരുടെ വെസ്റ്റിലുള്ള ഒരു ടോപ്പ് സ്കോളറിൽ ഒരാളാണ്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ഈ മുഹമ്മദ് ഹിജാബുമായിട്ടുള്ള ഇന്റർവ്യൂ നടക്കുന്നതും അതിൽ എക്സ്പോസ്ഡ് ആവുന്നതും ഖുറാനെ കുറിച്ച് പറഞ്ഞതും. അതേ സെയിം ടൈപ്പ് ഇന്റർവ്യൂ ഷബ്ബീർ അലിയുടെ ഒരു 12 June ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മോള് തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന 17 minutes ഉള്ള, ഞാൻ അതിന്റെ ലിങ്ക് ഇന്നലെ ഒരു ക്ലബ്ബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഇതിന് അകത്ത് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ സനാമാന സ്ക്രിപ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഇന്നത്തെ ഡാൻ ബ്രൂബേക്കർ പോലുള്ള ഓരോ സ്കോളേഴ്സ് കണ്ടുപിടിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ഇസ്ലാമിക ലോകത്തുള്ള എല്ലാ ടോപ്പ് സ്കോളറിൻ്റെ അടുത്ത് ഈ ഇൻഫർമേഷൻ എത്തുന്നുണ്ട്. നമ്മുടെ ഇവിടെ വന്ന് ഈ ബാക്ക് ചാറ്റിലും ഇവിടെ വന്ന് ഈ ബഹളം കൂട്ടുന്ന ഇവർക്കൊന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തിലുള്ള പ്രശ്നങ്ങൾ എന്തുവെന്ന് അറിയുന്നില്ല. ഇവർക്ക് അതിനുള്ള ഗ്രാഹ്യമില്ലേ അതോ അവർ അതിനെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹിസ്റ്റോറിക്കൽ ഖുറാനകത്തും ഖുറാന്റെ കമ്പൈലേഷനകത്തും ഹിസ്റ്റോറിക്കലി എന്തൊക്കെ ബ്ലണ്ടേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആ ക്ലബിൽ വന്ന് ഒരു വ്യക്തിക്ക് പോലും ഒരു കാര്യം പോലും റെഫ്യൂട്ട് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ നിമിഷത്തിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ സ്ക്രിപ്ചറിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആർക്കിയോളജിക്കൽ ഇൻഫർമേഷൻസ്, ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ഇവർക്ക് യാതൊരു കാരണവശാലും. ഇത് ഖുറാനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയും ഇന്ന ആയത്ത് അത് യുദ്ധകാലത്തിൻ്റെ അല്ല ഇന്നതാ, ഇവർക്ക് സ്റ്റോറി പറയാൻ പറ്റും. പക്ഷേ ഈ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനകത്ത് വരുന്ന പ്രോബ്ലം അവർ എങ്ങനെ എന്ത് മാത്രം പരിശ്രമിച്ചാലും അത് നടക്കുന്ന കേസ് കെട്ടുകളെ അല്ല. അതുകൊണ്ട് ഈ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ ടോപ്പ് നോട്ട് സ്കോളേഴ്സ് അവർ വളരെയധികം വിഷമത്തിലാണ്. വളരെയധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാസിർ ഖാദി തന്നെ ഞാൻ 1-2 ഇതിനകത്ത് പറയുന്നത് ഞാൻ വളരെ കൃത്യമായിട്ട് കേട്ടതാണ്. ആ സെറൻടോണിയോ എന്ന് പറഞ്ഞ ആ ഒരു ഐസിസ് ഓപ്പറേറ്റീവ് ആയിരുന്ന ആള് ഇന്ന് ഏത്തിയസ്റ്റായി, ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഐസിസ് ഇത് ഈ ഇസ്ലാമിക മതത്തിൽ വന്ന് ഐസിസിനെയും ഇതിനെ ഫനാറ്റിസിനെയും വളരെയധികം പ്രൊപ്പഗേറ്റ് ചെയ്ത വ്യക്തി പറഞ്ഞത് ഈ ഇതിനകത്തൊരു ഫേബ് എന്ന് പറഞ്ഞാൽ ഒരു നാടോടി കഥ പോലുള്ള ഈ ദുൽഖർനൈൻ്റെ കഥകളെ കുറിച്ച്, അതേപോലെ തന്നെ ഈ യജൂജ് മജൂജ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ഉള്ള കഥകൾ, ഇത് മനുഷ്യന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് വഹി ഇറക്കിയെന്ന് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പഴയ കഥകളായിരുന്നു. ഇപ്പോൾ ഈ 7 Sleepers സ്റ്റോറി മുഹമ്മദ് ജീവിച്ചതിനും 300 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കഥകളെയൊക്കെ ഈ കോർത്തിണക്കി എഴുതിയതാണെന്നുള്ള കാര്യം, ഇതൊക്കെ ചോദ്യം വരുന്ന സമയത്ത് ഇവർക്ക് ഇതിന് തക്കതായ ഒരു ആൻസർ പറയാൻ ഇവരെ കൊണ്ട് കഴിയത്തില്ല. അതേപോലെ പ്രശ്നത്തിലാണ്. ഇനി MM അക്ബർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഏത്തിയസ്റ്റുമായിട്ട് സംഭാഷണത്തിന് പോയത്, ആഴക്കടലിൻ്റെ സംഭാഷണത്തിന് പോയത്, അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാം, എന്തെങ്കിലും ഒരു തിരിച്ചു വരവ് നടത്താം എന്നുള്ള രീതിയിൽ പോയി കാണും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പൊ ഏത്തിയസ്റ്റ് ആണെങ്കിൽ പോലും ഒരു ഖുറാനെ കുറിച്ച് അവർ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല യാതൊരു കാരണവശാലും. കാരണം എന്താ പറയുക, ഖുറാനകത്ത് അത്രയ്ക്ക് മാത്രം വീക്ക്നെസ് ഉണ്ട്, അതിന് അത്രയ്ക്ക് മാത്രം ഒരു ഒരു എന്തു പറയുന്നത് ഒരു 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 മെസ്സേജ് ഒരു ഒരു ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരു പുസ്തകമാണ്. എന്തുമാണ് ഒരു മെസ്സേജ്? ഒരു സമൂഹത്തിന് എന്ത് മെസ്സേജ് കൊടുക്കുന്നു? ഒരു രാജ്യത്തിന് എന്ത് മെസ്സേജ് കൊടുക്കുന്നു? ഒരു വ്യക്തി ജീവിതങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള മെസ്സേജ് ഉണ്ട്? നത്തിങ് ഈസ് ദയർ. സോ ദേ കാൺ ജസ്റ്റ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എൻ ഏത്തിയസ്റ്റ് ഓൾസോ. ഒരു ലാസ്റ്റ് ഒരു ഒരു തിരിച്ചു വരവിന് വേണ്ടി ശ്രമിച്ചു, അവിടെയും അമ്പേ പരാജയപ്പെട്ടു. ഇനി MM അക്ബർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ദാവാ പ്രവർത്തകരെല്ലാവരും റിട്ടയർമെന്റ് എടുത്തിരിക്കുകയാണ്. ഇനി ഈ ഫ്രണ്ട് ലൈൻ കുറെ ഈ ബഹളം ഉണ്ടാക്കാനും അല്ലാതെ അസഭ്യം പറയാനും ഉള്ള കുറെ ഫ്രണ്ട് ലൈൻ മദ്രസ
ഡ്രോപ്പ് ഔട്ട്സ് അല്ലാതെ ദേ ഡോണ്ട് ഹാവ് എനി സ്കോളേഴ്സ് ലെഫ്റ്റ് ഒരു ഒരു കൺസ്ട്രക്റ്റീവ് ഡിബേറ്റ് ചെയ്യാൻ. എം എം അക്ബർ ഇനി ഒരു ഒരു കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ബ്ലോ ആയിരിക്കും ഇഫ് ഹി കംസ്. ഓൾറെഡി ഇസ്ലാമിന് ഏറ്റവും വലിയ ബ്ലോ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞു. ഇപ്പം നോർത്തിലും അതിൻ്റെ ഒരു ഭയങ്കര ഒരു സ്പ്രെഡ് ഔട്ട് ആയിക്കഴിഞ്ഞു. ഈ ഈ സാഹിലിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഇന്ത്യ ടുഡേയിൽ നടന്നതിന് ശേഷം അതൊരു ഭയങ്കര ഒരു പ്രശ്നമായി. അതിനുശേഷമാണ് ഈ നുപൂർ ശർമ്മയുടെ ഇഷ്യൂ ഒക്കെ വരുന്നതും. ഇപ്പോൾ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ത്യക്കാരെന്ന് പറയുന്നവർ, നമ്മുടെ സ്പെഷ്യലി ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് വരുന്നവർക്ക്, ഖുറാനെക്കുറിച്ച് യാതൊരു വിധമോ അറിവില്ലാത്തവർക്കും ഇതിനെക്കുറിച്ച് അറിവ് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു ചാൻസ് ഇല്ല. ഇനി എം എം അക്ബർ ഇനിയും വന്ന് ഇതൊന്ന് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞ ഒരു ഒരു നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഞാൻ അതുകൊണ്ടാണ് എം എം അക്ബറിനെ മില്ലിമീറ്റർ അക്ബർ എന്നാണ്, സെൻറ്റിമീറ്റർ ആകുന്നത് ദെൻ ഹി ഈസ് കേപ്പബിൾ ടു കം ആൻഡ് ഡിബേറ്റ്. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു സേ. താങ്ക് യു. ഞാൻ സംസാരിച്ചിട്ട് എനിക്ക് ആദ്യം സംസാരിക്കാൻ പറ്റില്ല, ഞാൻ ഡ്രൈവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മോഡ്സ് ഫോർ ലെറ്റിംഗ് മീ സ്പീക്ക്. അപ്പോൾ ഒരു ആദ്യമേ ഒരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞായിരുന്നു, അതായത് അനിൽ പാസ്റ്റർ ഫേമസ് അല്ലാത്തതുകൊണ്ട് അക്ബർ സാഹിബിന് വരാൻ ഡിഫിക്കൽട്ടി ഉണ്ടെന്ന്. സുഹൃത്തെ, ടെൻഷൻ കൂടിയിട്ട് രണ്ടെണ്ണം അടിക്കാൻ ലക്ഷദ്വീപിൽ എം എം അക്ബർ ആരൊക്കെ കാരണമായെന്ന് പോയെന്നൊന്ന് അന്വേഷിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. പിന്നെ നമ്മുടെ അപ്പോളജിസ് അക്ബർ സാഹിബിനെ തേച്ച് ഒട്ടിച്ചപ്പോൾ പുള്ളി ഇസ്ലാമിക് വേൾഡിൽ പുള്ളി ഇറലവൻ്റായി, പുള്ളി ഫീൽഡ് ഔട്ടായി. പിന്നെ കുറെ ഫോളോവേഴ്സ് ഒക്കെ നമ്മുടെ ഇസായും ഹാരിസ് മദനിയും സൈഡ് പോയി. ഇപ്പൊ പുള്ളി ഇറലവൻ്റായപ്പോ പുള്ളിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരണം. അപ്പോഴാണ് ഈ ആയേഷ കല്യാണം, ഈ നിപ്പൂർ ശർമ്മയുടെ കേസ് വരുന്നത്. ഇപ്പോ ആ സെൻസലേഷൻ, ആ ഒരു സെൻസേഷണലിസം വെച്ച് പുള്ളി കുറച്ച് വ്യൂസ് ഉണ്ടാക്കാൻ നോക്കിയ മാത്രമാണ് ഈ ചാലഞ്ചും ഈ ഷോയും. അത് നിങ്ങൾ പുള്ളിയുടെ യൂട്യൂബ് ചാനൽ കയറി നോക്കിയാൽ അറിയാം, പുള്ളിക്ക് 384,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ പുള്ളിയുടെ വ്യൂസിന് നോക്കിയാൽ തീരെ ഒത്തുചേരത്തില്ല. ഈ ഒരു വീഡിയോ മാത്രമാണ് ഒരു 1,54,000 വ്യൂസ് വന്നത്. അതിനു മുമ്പുള്ള വീഡിയോസ് എല്ലാം വ്യൂസ് എല്ലാം തീരെ കുറവാണ്. അപ്പോൾ പുള്ളി കുറച്ച് പുള്ളിയുടെ ആൾക്കാരെ ഒന്ന് പിടിച്ചു നിർത്താനും പിന്നെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ വ്യൂസ് കൂട്ടാനും മാത്രമാണ് ഈ ഷോ ചാലഞ്ചിന് ഷോ. പുള്ളി എന്തായാലും വരത്തില്ല. വർഷങ്ങളായിട്ട് നമ്മുടെ അപ്പോളജിസ്റ്റുകള് ഫേസ് ടു ഫേസ് പുള്ളിനെ ഡിബേറ്റ് ചെയ്യാൻ വിളിക്കുന്നുണ്ട്. ഒരു സ്ക്രീനിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ടല്ല, ഫേസ് ടു ഫേസ്. അത് നമ്മുടെ ആൾക്കാർ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടും വരാത്ത ഒരു പുള്ളി എന്ത് ചാലഞ്ച് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ പുള്ളീന്റെ ആൾക്കാർ കുറച്ച് പിടിച്ചു നിർത്താനും കുറച്ച് ഫോളോവേഴ്സും വ്യൂസ് ഉണ്ടാക്കാൻ മാത്രം ഉണ്ടാക്കിയ ഒരു ഷോ ആണ് ഇത്. താങ്ക് യു. ഓക്കെ, ഇനിയിപ്പോ രാജ ബ്രദർ സംസാരിച്ചായിരുന്നു. രാജ ബ്രദർ, രാജ ടിജോ രണ്ടുപേരും കേൾക്കുന്നില്ല. പിന്നെ ഉള്ളത് സെഡ് ബ്രദർ ആണ്. സെഡ്, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എം എം അക്ബർ വെല്ലുവിളിച്ചിട്ട് ഒളിച്ചിരിക്കുന്നു എന്നുള്ള തലക്കെട്ടിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ കുറച്ചു സമയം കേൾക്കുവാനിടയായി തീർന്നു. ചിലപ്പോഴൊക്കെ ക്ലബ് ഹൗസിൽ കയറി ഞാൻ സംസാരം ക്രൈസ്തവ ഭാഗത്തു നിന്നുള്ളതും മുസ്ലിം സഹോദരണ ഭാഗത്തു നിന്നും കേൾക്കാറുണ്ട്. ഇംഗ്ലീഷിലുള്ളതായ ഡിബേറ്റുകൾ ഞാൻ കേൾക്കാറുണ്ട് കൂടുതലായിട്ട്. എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ എം എം അക്ബറെ പോലെ ആളുകൾ എപ്പോഴും ഒരേ രീതിയിലുള്ളതായ വാദഗതികൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എന്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു തിരുവചന ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 കൊരിന്ത്യർ 4:4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസരുടെ മനസ്സ് കുരുടാക്കി. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ഒരിക്കലും ഇവരുടെ ഹൃദയത്തിലേക്കോ ഇവരുടെ മനസ്സിലേക്കോ ഇവരുടെ ചിന്തകളിലേക്കോ കടക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം, അത് സാത്താനാണെന്നുള്ളത് നമുക്കറിയാം, ഇവരുടെ മനസ്സ് 100% കുരുടാക്കിയിരിക്കുകയാണ്.
ലോകവ്യാപകമായി ഇത്രത്തോളം ഡിബേറ്റുകൾ നടക്കുമ്പോഴും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പഠിക്കുവാനോ ഇതിനെന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും സത്യമായിട്ടുള്ള ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ പോലും അവർ മനസ്സിലാക്കാതെ നൂറ്റാണ്ടുകളായി അവർ മനസ്സിലാക്കിയിരിക്കുന്ന അന്ധകാരം നിറഞ്ഞതായ അറിവുകൾ കൊണ്ട് അവരുടെ മനസ്സ് മുഴുവൻ ബ്ലോക്ക് ആയിരിക്കുകയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ അക്ബറിനെ പോലെ ആളുകളൊക്കെ നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും അവർ ഒളിച്ചിരിക്കുക തന്നെ ചെയ്യും. എന്നാൽ അവരവരെ എന്നേക്ക് ഒളിച്ചിരിക്കുവാൻ നമ്മൾ അവരെ അനുവദിക്കുന്നതല്ല, അനുവദിക്കരുത് എന്നാണ് എനിക്കൊരപേക്ഷ. ഞാൻ ഈ ഖുറാൻ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പഠിക്കാതിരുന്ന ആളാണ്, സെമിനാരിലൊന്നും പഠിച്ചിട്ടില്ല, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനും അത് ഖുറാൻ ഡൗൺലോഡ് ചെയ്തു. അൽ ബുഖാരിയുടേതായ ഹദീസ് 9 വോളിയംസ്, അത്ര ഉണ്ടോ അത് കൂടുതലുണ്ടോ എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാർ പറയണം. അത് ഞാനിങ്ങനെ വായിച്ചുകൊണ്ട് വായിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതുപോലുള്ള സംവാദം മുഖാന്തരമായിട്ട് ഒരിക്കലും ഇസ്ലാമിനെ കുറിച്ചും ഖുറാനെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും അറിവില്ലാതിരുന്ന എന്നെ പോലെ ഉണ്ടായിരുന്ന ധാരാളം ആളുകൾക്ക് ഇത് പഠിക്കുവാനും മാത്രമല്ല, MM അക്ബർ അല്ല, അയാളെക്കാൾ എത്ര വലിയ ആളുകൾ വന്നാലും അവരുമായിട്ടൊക്കെ നല്ല നിലയിൽ സംവാദം ചെയ്യുവാനുള്ളതായ അറിവുകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഒരു കാരണവശാലും ഇയാളെ നമുക്ക് ഒളിച്ചിരിക്കുവാൻ അനുവദിക്കരുത്. ഇയാളെ നമുക്ക് വെളിയിൽ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. ഇയാൾ മാത്രമല്ല, ഇതുപോലെയുള്ള ആളുകളെ നമുക്ക് വെളിയിൽ കൊണ്ടുവരണം. അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു ബ്രദർ. ഇനി അടുത്തതായിട്ട് സ്റ്റാൻലി. ചാക്കോ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, സ്റ്റാൻലി ബ്രദർ അടുത്തത് സംസാരിച്ചോളൂ. സ്റ്റാൻലി കേൾക്കുന്നില്ല. ബിജു ബ്രദർ, ബിജു ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ആ കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് ഞാൻ അല്പം ഒരു അതിനേരം ആയല്ലോ, അരമണിക്കൂറുമാണ് ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തത്. എന്നാലും ഞാനിത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്, ഫോളോ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഒരു ക്വസ്റ്റ്യനും അതുകൂടാതെ തന്നെ ഒരു 2 മണിക്കൂർ മുമ്പ് സംഭവിച്ച ഒരു കാര്യവും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർത്തോളാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ MM അക്ബറിന്റെ സ്ഥിരമായിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസവും കൂടെ ഞാൻ ഒരെണ്ണം വാച്ച് ചെയ്തതാണ്. അദ്ദേഹം ഈ ഖത്തറിലെ ഏതോ ഒരു വേദിയിലിരുന്ന് മറ്റ് മതവിദ്വേഷം നടത്തുന്നതായ അല്ലെ മറ്റു മതങ്ങളെ കുറിച്ച് പറയുന്നതായ ഭാഗങ്ങൾ, ആരും അദ്ദേഹത്തിനെതിരെ ഇതേപോലെ ഒരു കേസുകളൊന്നും അദ്ദേഹത്തിനെതിരെ കൊടുക്കുന്നില്ലേ? അല്ലെങ്കിൽ മതനന്ദിക്കെതിരെ അദ്ദേഹത്തിന്റെ കേസുകളൊന്നും കൊടുക്കുന്നില്ലേ? ആരെങ്കിലും അറിവുണ്ടെങ്കിൽ പറയട്ടെ. അദ്ദേഹത്തിന് അതിന്റെ മറുപടി ആയിട്ട് ഞാൻ സെബാസ്റ്റ്യൻ മുന്നേക്കലിന്റെ ഒരു വീഡിയോയും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു. അതൊന്ന് അത് നിൽക്കട്ടെ. ആ പിന്നെ മറ്റൊന്ന്, ഞാൻ അല്പം മുമ്പ് സംഭവിച്ചൊരു കാര്യം, ഈ 2 മണിക്കൂർ മുമ്പ് ഞാനൊരു പ്രവാസിയാണ്, ഒരു അല്പം 2 മണിക്കൂർ മുമ്പ് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങൾ 9 പേരുണ്ട് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണത്. ഈ വാല്യൂസിനെ കുറിച്ചാണ്, ജോലി സ്ഥലത്ത് വാല്യൂസിന്റെ പ്രാധാന്യം, അത് എവിടെ നിന്ന് ലഭിക്കുന്നു, അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ക്ലാസ്. ഇൻസ്ട്രക്ടറാണ് വൈറ്റ് ഒരു ലേഡിയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇന്ത്യക്കാരനായിട്ട് ഞാനൊരാള്, പിന്നെ ഒരാള് ഒരു ഫിലിപ്പിയൻ, പിന്നെ ഒരാള് അഫ്ഗാനിസ്ഥാനി എന്നുള്ള ഒരു കെ ഐ, പിന്നെ ഒരു കോങ്ങോക്കാരനുണ്ട്, ബാക്കി എല്ലാവരും കനേഡിയൻസ് ആണ്. അപ്പം ഇദ്ദേഹം ഈ വാല്യൂസ് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഞങ്ങളോട് തന്നെ ചോദിച്ചു, എന്താണ് ഈ വാല്യൂസ്, അതിന്റെ ഡെഫിനേഷൻ. അപ്പൊ ഉടനെ തന്നെ ഇദ്ദേഹം കൈപൊക്കി, ഈ അഫ്ഗാനിസ്ഥാനും കൈപൊക്കി. അദ്ദേഹം ഉടനെ പറഞ്ഞു, വാല്യൂസ് പുള്ളിയുടെ ജീവിതത്തിൽ പകർത്തിയിരിക്കുന്നതും അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതെല്ലാം പുള്ളിയെ ഈ പ്രൊഫറ്റ് മുഹമ്മദിനെ കുറിച്ചാണ് പുള്ളി പറയാനായിട്ട് വാചാലനായിട്ട് തുടങ്ങുന്നത്. മുഹമ്മദിൽ നിന്നാണ് പുള്ളി പഠിച്ചതും അത് പുള്ളിയുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നു, വളരെയധികം വാല്യൂസ് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റാരും റിലീജിയസ് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വാക്ക് അവിടെ സംസാരിച്ചിട്ടില്ല, പറയാറില്ല, പറയാൻ ശ്രമിക്കാറില്ല. അവർ വാല്യൂസിനെ കുറിച്ച് പറയുമ്പോൾ അത് മറ്റു പഠനവുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും പേരൻസിൽ നിന്നും അവിടെ നിന്ന് കിട്ടിയതായിട്ടും കൂടുതലും പറയും, പഠനത്തിൽ നിന്നാണെന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും പറയുന്നത്. ഈ ഒരാൾ മാത്രം, ഈ പറയുന്ന വ്യക്തി, അദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത ആളാണെന്നാണ് എനിക്ക് മുമ്പ് ഒരിക്കലും എന്നോട് പറഞ്ഞത് പുള്ളിക്കക്ഷി, അത് ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷം. അപ്പം അദ്ദേഹത്തിന് മാത്രം അത് തോന്നുകയും അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് അത് ഉണ്ടായി എന്നുള്ളതാണ്. ബാക്കി അവിടെ ഇരിക്കുന്ന മുഴുവനും, അതിനകത്ത് ഈ കോങ്ങോക്കാരനെ ഒഴികെ ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻസ് ആണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫോളോവേഴ്സ് ആണ്. ഈ വൈറ്റ് ആൾക്കാരും എല്ലാവരും, ഞാൻ ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ, എനിക്ക് പോലും അത് സാധിച്ചില്ല എന്നുള്ളത്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എനിക്ക് എന്റെ മനസ്സിൽ ഇത്രയും നേരമായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. താങ്ക് യു. ആ പറയാം. അതായത് മുഹമ്മദിൽ നിന്ന് പഠിച്ച വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ പിന്നൊന്നും മിണ്ടാൻ കാണത്തില്ല. അതായത് ഇത് ശൈലി ഇവര് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും, മുഹമ്മദ് മാനവരിൽ മഹോന്നതനാണ്, മുഹമ്മദ് ഭയങ്കര ടീച്ചറാണ്, ഭയങ്കര രാഷ്ട്രതന്ത്രജ്ഞനാണ്. പക്ഷെ നമ്മൾ ഇതെടുത്ത് സ്കാൻ ചെയ്യേണ്ട, അത്രയൊന്നും പോകണ്ട, ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സ നടത്തിയാൽ പോലും ഇതെന്താ സുഹൃത്തേ, മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ മുഹമ്മദിന്റെ വാല്യൂസ് അതൊന്ന് പറയൂ, ഓരോന്നോരോന്ന് പറയൂ. ഈ പറയുന്നെല്ലാം കുറെ പ്രസംഗത്തിന്റെ ഭാഗമായിരിക്കും, അല്ലെ തെളിവില്ലാത്ത കാര്യങ്ങളായിരിക്കും. എന്ന് വെച്ചാല് ഈ ഒരു നിസാരമായ കാര്യം, അയൽവാസി ഭക്ഷണം കിടക്കുന്നെങ്കിൽ അത് പോയി അന്വേഷിച്ചിട്ട് വരിക, അത് അതിനുശേഷം നീ കഴിക്കാവൂ എന്നൊക്കെ പറയുന്ന തരത്തില് ആർക്കും ചിന്തിക്കാവുന്ന, മനുഷ്യരാശി ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന, ഇനി ആരും പറഞ്ഞില്ലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലൊക്കെയുള്ള ചില കാര്യങ്ങൾ, അതുവഴി പ്രത്യേകിച്ച് എന്തോ വാല്യൂ. അപ്പോ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ച വാല്യൂസ് എന്താ ഉത്തരം പറയാൻ കാണത്തില്ല. അതാണ് ഒരു കാര്യം. ഇനി എം എം മക്കൂർ സാഹിബിനെ കുറിച്ച് പറഞ്ഞാല് അദ്ദേഹം ഈ ഡിബേറ്റിൽ വരില്ല, ആരുടെയും ഒരു ഡിബേറ്റിൽ ഇനിയും പങ്കെടുക്കില്ല. അത് കറക്റ്റ് ഒരു നിരീക്ഷണം കൂടെ ആരോ നടത്തി കഴിഞ്ഞു. അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഇതിനകത്ത് ഈ സമൂഹത്തിൽ വരുത്തിയ ഒരു വ്യക്തിത്വം അദ്ദേഹമാണ്. അത് നമ്മളല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ തന്നെ സമൂഹത്തിൽപ്പെട്ട സുന്നി വിഭാഗത്തിൽപ്പെട്ട കാന്തപുരത്തിന്റെയും അതുപോലെ തന്നെ സമസ്തയുടെയും ആളുകൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. നമ്മൾ അന്യമതസ്ഥരുടെ മതങ്ങളെ വിമർശിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ നമ്മുടെ മതഗ്രന്ഥം പഠിച്ചിട്ട് നമ്മളെ ആക്രമിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാല്ല ഖുറാനിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആ സുഹൃത്തുക്കള് ഞങ്ങളുടെ പേര് പറഞ്ഞു, എന്റെയും അനിലയ്യപ്പന്റെ ഒക്കെ പേര് പറഞ്ഞു നടത്തിയൊരു വീഡിയോ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ അത്? അക്ബർ സാഹിബും ഈ സാഹിബും ഒക്കെ വരുത്തി വെച്ച വിന എന്ന് പറയുന്നത് മഹോന്നതനാണ് മുഹമ്മദ് എന്ന് ഇവർ പലതവണ തെളിവ് ചോദിച്ചിട്ടും അനിൽ കൊടുത്തോട്ടത്തിനും അനിലയ്യപ്പനും ഈ തെളിവ് ഇവർ കൊടുക്കുന്നില്ല. എന്നിട്ട് മുസ്ലിം പ്രമാണ ഗ്രന്ഥങ്ങൾ വച്ചിട്ട് മുഹമ്മദ് അങ്ങനെ അല്ല എന്ന് അനായാസേന സമർത്ഥിക്കാൻ അനിൽ കൊടുത്തോട്ടത്തിനൊക്കെ ആയി. ഈ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, അവർ പറയുന്ന കാര്യമാണ്. എന്നിട്ട് എം എം അക്ബറെ യുക്തിവാദികളുടെ കൂട്ടത്തിൽ ഗണിച്ചുകൊണ്ടാണ് നമ്മളെ അലിയാർ കാസിമി, അല്ല മറ്റേ ഒരു കാസിമി ഉണ്ടല്ലോ, ഇദ്ദേഹം റഹ്മത്തുള്ള കാസിമി, അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഡിബേറ്റുകളിൽ ഈ സ്തുതി പാടുന്ന കുറെ ആളുകൾ സംസാരിക്കുന്നത് ഒഴിച്ചാല് ഡിബേറ്റിൽ വേണ്ടത്ര മികവ് പുലർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നേയില്ല. കാരണം നിങ്ങളൊരു ചോദ്യം ഈ അക്ബർ സാഹിബിനോട് ചോദിക്കുന്നു, പുള്ളി കാട് കയറി എന്തൊക്കെയോ മറുപടി പറയുന്നു. ഇപ്പൊ ഒരു നിസാര കാര്യമാണെങ്കിൽ ആയിഷയുടെ കല്യാണം മോശമാണോ ശരിയാണോ ചോദിക്കുന്നതിന് ഇത്രയും കിടന്ന് കറങ്ങണോ? അംബേദ്കർ കഴിച്ചു, മഹാത്മജി കഴിച്ചു, ഇത്രയൊക്കെ വേണ്ട? നമ്മൾ ഇദ്ദേഹത്തിന്റെ മാത്രം കേന്ദ്രീകരിച്ചൊന്ന് പറയൂ. ഇനി അംബേദ്കറും മഹാത്മജിയൊക്കെ കഴിക്കട്ടെ, അതുകൊണ്ട് ഇദ്ദേഹം കഴിക്കാവുന്നുണ്ടോ? അതാണ് ഈ വസ്തുതകളുടെ മാനദണ്ഡം. ഇവരൊക്കെയാണോ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരെങ്ങനെയാണ് മാനദണ്ഡമാകുന്നത്? അപ്പൊ ഇതിനൊന്നും ഉത്തരം തരാൻ പറ്റില്ല. അപ്പോൾ ഇവർ ചെന്ന് പെട്ടിരിക്കുന്ന ഒരു വലിയ ദുരിതത്തിലാണ്. അത് അക്ബർ സാഹിബ് കുടം തുറന്നു വിട്ടതാണ് ഈ ഭൂതത്തെ, അദ്ദേഹത്തിന് ഇനി പിടിച്ചു കെട്ടാൻ പറ്റില്ല. അതിനിടയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വർഷങ്ങളായുള്ള അനേക ദൈവമക്കളുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അടിത്തറകൾ തകരണം എന്നത് ദൈവത്തിന്റെ കൂടി ഒരു പദ്ധതിയാണ്. കാരണം അത്രമാത്രം ഇത് മാനുഷികമായി സമൂഹത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. അപ്പൊ അതിന്റെ ഒരു നല്ല നാന്ദിയാണ് ഈ നുകൂർ ശർമ്മയുടെ പ്രസ്താവന. നുകൂർ ശർമ്മ ഇളക്കി വിട്ടതിൽ എത്രയോ വലിയ ചോദ്യങ്ങൾ ഇവിടെ പാലാ ബിഷപ്പും നമ്മളും ഒക്കെ ചോദിച്ചിട്ട് ഇത്രയും വിവാദമായില്ല. അതിന്റെ കാരണം ഇവര് ഫിഗേഴ്സ് അല്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് നുപൂർ ശർമ്മ ഇത് ചോദ്യം ഉന്നയിക്കുന്നു. നുപൂർ ശർമ്മയുടെ ചോദ്യം കുറിച്ചു കൊള്ളുന്നു. ഇത് ഇവിടൊക്കെ ചർച്ചയായി, ഖത്തർ അതുപോലെ കുവൈറ്റ് UAE ഈ രാജ്യങ്ങളിലെല്ലാം ചർച്ചയാകുന്നു. ഈ രാജ്യങ്ങളിൽ ചർച്ചയാകുമ്പോഴേക്ക് ഇതിന്റെ ശരിയും തെറ്റും പറയാൻ ലോകം ഒരുങ്ങുന്നു. നമുക്കെല്ലാം ഇത് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നു, കൂടെ കൂടെ പറയാൻ പറ്റുന്നു. ഇത് തറയുന്നത് എവിടെയാന്ന് വെച്ചാൽ കൃത്യമായി തന്നെ നിസ്സഹായരായ മുസ്ലിം സമൂഹത്തിന്റെ ഹൃദയത്തിലപ്പ ഇത് വന്ന് തറയുന്നത്. അതിന്റെ കാരണം ഈ വലിയ മദ്രസ ഭക്തരല്ലാത്ത മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം ഇവര് ഇത് വീണ്ടും വീണ്ടും പറയുക വഴി മുഹമ്മദ് ആരെ എന്ന് കൃത്യം അവർ മനസ്സിലാക്കുക. ഒരു കുട്ടി ചോദിക്കുക, ഇത് നേരാണോ ഈ ആൾ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അപ്പൊ അവനോട് ഉത്തരം പറയുക, മോനെ അംബേദ്കർ കഴിച്ചിട്ടുണ്ട്, വേറൊരാൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ കൃത്യം മറുപടി കൊടുക്കുക, അതുകൊണ്ടെന്ത്? ഇവരെക്കാളല്ല ശ്രേഷ്ഠനല്ലേ മുഹമ്മദ് എന്നല്ലേ പറയുന്നത്? അദ്ദേഹം അത് ചെയ്യാമോ? അള്ളാഹു അതിന് കൂട്ടു നിൽക്കാമോ? അപ്പൊ ഉടനെ പറയാം അത് ആയത്ത് ഒഴുകി വരാൻ വേണ്ടിയാണ്, സോറി ഹദീസുകൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഇപ്പോഴത്തെ രീതിയില് വിവരമുള്ളൊരു ഒരാളിനറിയാം ഇങ്ങനെ കൊച്ചു വേണ്ടിയിരുന്നില്ലെങ്കിലും ഈ ഹദീസ് കൊടുക്കണേ അള്ളാഹുവിന് എന്താ ബുദ്ധിമുട്ട്? പ്രായമുള്ളവരായി കൊടുത്താൽ അത് വേണ്ട കുഴപ്പം വരുമോ?
ഹദീസ് നിവേദനം ചെയ്യാൻ വേണ്ടിയാണ് ഈ കൊച്ചു പെണ്ണിനെ കെട്ടിച്ചതെന്നൊക്കെ പറഞ്ഞ ഏക്കുകയില്ല. അപ്പൊ ഇത് എക്സ്പോസ് ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നു നൂർ ശർമ്മയുടെ പ്രസ്താവന വഴി. അടുത്തത് ഈ മതനിന്ന സർവൈവൽ ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് പറഞ്ഞ് നമ്മൾ തുടങ്ങി. മതനിന്ന എന്ന് പറഞ്ഞ ഒരു കാര്യം ഈ വിഷയത്തിൽ ഇല്ല. മതനിന്ന എന്ന് പറഞ്ഞിങ്ങനെ ചെയ്തില്ലെന്ന് പറഞ്ഞാലാ മതനിന്ന, കാരണം മതത്തിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളാണ്, അതെങ്ങനെ മതനിന്ന ആയിരുന്നു? അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇനി അതൊരു കാര്യം. ഇനി എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഇദ്ദേഹത്തിനെതിരെ ആയാലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഇതുപോലെ ഒന്നാമത്തെ കാര്യം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ താല്പര്യമില്ല. കാരണം നമുക്ക് ആശയപരമായി നേരിടാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സാങ്കേതികത്വത്തിന്റെ പേരിൽ ആരെങ്കിലുമൊക്കെ കേസ് കൊടുത്ത് കാണും, കാരണം ഇത് ഇവർക്ക് മാത്രമല്ലല്ലോ ഈ കഴിവ്. അതൊന്ന് അറിയിക്കാൻ വേണ്ടി ഇന്ത്യ പോലൊരു രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു റൈറ്റ് ഇല്ല. ഇതിനു വേണ്ടി ആരെങ്കിലും കേസിന് പോയി കാണും. പക്ഷെങ്കിൽ ഇവർക്കുള്ള ഒരു ഒരു മുൻഗണന എന്ന് പറയുന്നത്, ഈ രാജ്യത്തെല്ലാം അക്രമം നടത്തുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലും മനുഷ്യരാശിയെ ഉന്മൂലനം ചെയ്തിട്ട് ഇന്ത്യ പോലെ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇരവാദമാണ് എടുത്തിരുന്നത്, ഇസ്ലാമോഫോബിയ, ഇസ്ലാം ഏതാണ്ട് കുഴപ്പം പിടിച്ചതാണ് എന്ന് മറ്റുള്ളവർ ധരിക്കുന്നു എന്നും പറഞ്ഞ് കരച്ചിലാണ്. എന്നിട്ട് കുറെ ബുദ്ധിജീവികളെല്ലാം കൂടെ കൂട്ടി അവരെ കൊണ്ടും ഇങ്ങനെ തന്നെ സംസാരിപ്പിക്കുകയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇടത് വലത് പാർട്ടികൾ ഒരുപോലെ ഇവരെ പിന്തുണയ്ക്കുന്നു, ഒരുപോലെ പിന്തുണയ്ക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മറ്റുമാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിപ്പ് കൊടുത്തു, നിങ്ങളുടെ കുത്തുവ പ്രസംഗത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റു മതങ്ങൾക്ക് മുറി വെൽക്കുന്ന വിധത്തിൽ പ്രസംഗിക്കരുത്. അപ്പൊ ഇത് ഇന്ന് ആ അറിയിപ്പ് കൊടുത്ത സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് സ്ഥലമാറ്റം കിട്ടിക്കഴിഞ്ഞു. ഇതേ കാര്യം ഞാൻ വേറെ രീതിയിൽ പറയാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഒരാൾ ഒരു മൈക്ക് സാങ്ഷന് ചെല്ലുക പോലീസ് സ്റ്റേഷനിൽ, അവിടെ ഇരിക്കുന്ന പുള്ളി എന്താ പറയുന്നത്? നിങ്ങൾ വേറൊന്നും പറയരുത്, അത് പറയരുത്, ഇത് പറയരുത്, നൂറുകൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അത് മുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ല. ഫോൺ വെച്ച് അവർക്ക് പ്രസംഗിക്കാം, രാത്രി 12 മണിക്ക് മതപ്രഭാഷണം നടത്താം, സാങ്ഷൻ ഒന്നും വേണ്ട, തെരുവിലിറങ്ങിയിട്ട് റാലി നടത്താൻ മൈക്കിന് അനുമതി വേണ്ട. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്താലും ചോദിക്കുന്ന ഒരു സംവിധാനം ഇല്ല. അവർക്ക് അങ്ങനെ മുൻഗണനയുണ്ട്, സമൂഹത്തിൽ മുൻഗണനയുണ്ട്. സംവരണ തത്വം എടുത്താലും മുൻഗണന, ഏറ്റവും അധികം സംവരണം കൊണ്ടുവന്നവരാ. സാധാരണ ഏത് സമൂഹത്തിലും ഒരു വിധത്തിലാ സംവരണമെങ്കിൽ രണ്ട് വഴിക്ക് സംവരണം കിട്ടുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ. അവർക്ക് OBC സംവരണവും കിട്ടുന്നുണ്ട്, മൈനോറിറ്റിയുടെ സംവരണവും ഒരുപോലെ കരഗതമാക്കുന്നുണ്ട്. ഇഴവരോട് കൂടെ നിന്നുകൊണ്ട് ആ സമൂഹത്തിന്റെ അവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് OBC സംവരണം കൈപ്പറ്റുന്നു. അതുകൂടാതെ മറ്റേ മൈനോറിറ്റിയുടെ സംവരണം കൈപ്പറ്റുന്നു. ഇതുകൂടാതെ തന്നെ ഇവരിലെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പരിഗണന കിട്ടുന്നു, മാസം പണം കിട്ടുന്നു. ഇതുപോലെ തന്നെ ഇവരെ മുല്ലമാരോ ഉസ്താദുമാരോ ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നതിന് സർക്കാർ ചില ഖജനാവിൽ നിന്ന് ക്ഷേമനിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിന് ഓഫീസും സൗകര്യങ്ങളും എല്ലാം ചെയ്യുന്നു. അപ്പൊ സർക്കാർ ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പ്രീണിപ്പിക്കുന്നുണ്ട്, ഉറുദു അധ്യാപകരെ നിയമിക്കുന്നു. ഇതെന്തിനാണ് ഉറുദു പഠിക്കുന്നത് മലയാളി? അതിന്റെ ആവശ്യം എന്താ? അപ്പം ഇതുപോലെ അറബി ആവശ്യമുള്ളവൻ പൈസ കൊടുത്ത് പഠിക്കേണ്ട ഭാഷയാ ഗൾഫിലൊക്കെ പോകുന്നൊരു. അത് സ്കൂളിലൊരു സിലബസിന്റെ ഭാഗമാക്കി മാറ്റി ഒരധ്യാപകനെ വെച്ചിട്ടൊരു തൊഴിൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണുന്നത് ഈ രാജ്യത്തിലെ ഭരണകൂടം വല്ലാതെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അബുക്കാദർ കുട്ടി നഹ എന്നു പേരുള്ള ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, CH മുഹമ്മദ് കോയ ഉണ്ടായിരുന്നു, അതുപോലെ ഒരു രാഷ്ട്രപതി കുറെ നാളേക്ക് നമ്മുടെ രാഷ്ട്രം ഭരിച്ച ഒരു രാഷ്ട്രപതി കയറിയ സമയം കൊണ്ട് ഒത്തിരി അറബി അധ്യാപക തസ്തിയെ ഒത്തിരി പരിഗണനകളും അന്ന് നൽകിയിട്ടുണ്ട്. ഇതുപോലെ അങ്ങേറ്റം വർഗീയമായി കാര്യങ്ങളെ വീക്ഷിക്കുകയും അവർക്ക് ഇരവാദം പറഞ്ഞുകൊണ്ട് നിൽക്കാനും സാധിക്കും. അക്ബർ സാഹിബിന്റെ പേരിലും കേസുണ്ട്, മുജാഹിദ് ബാലിശ്ശേരിയുടെ പേരിൽ എറണാകുളം ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്, എന്റെ കേസ് നമ്പറൊക്കെ ഇരിപ്പുണ്ട് പുള്ളിയുടെ. അപ്പോൾ പക്ഷെ അവരെയൊന്നും അറസ്റ്റ് ചെയ്യില്ല. PCOD ആണെങ്കിൽ വളഞ്ഞു പിടിക്കും, നിങ്ങളാണെങ്കിൽ വളഞ്ഞു പിടിക്കും. അത് നൂർ ശർമ്മക്കെതിരെ വന്ന പോലെ നൂർ ശർമ്മക്കെതിരെ ഇരുന്ന് പറഞ്ഞ ആ റഹ്മാനി, ഡോക്ടർ റഹ്മാനിയുടെ കാര്യം ആരെങ്കിലും BJP പോലും പരാമർശിച്ച് കണ്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളും, ഇവിടുത്തെ ഒരു മാധ്യമവും ഹിന്ദുക്കളെ ആക്ഷേപിച്ച് അദ്ദേഹം സംസാരിച്ചു. ഈ ശിവലിംഗത്തെ LPG സിലിണ്ടറിനോട് ഉപയോഗിച്ച് സംസാരിക്കുന്ന നിന്നയാകുമോ നിങ്ങൾ പറ? അപ്പൊ സത്യമാണോ പുള്ളി പറഞ്ഞേ? എന്നാൽ നൂർ ശർമ്മ പറഞ്ഞ സത്യമല്ലേ? സത്യമല്ലാത്ത കാര്യം ചമച്ചു പറഞ്ഞ റഹ്മാനിക്കെതിരെ എവിടെയും ഒരു കേസും ഉള്ളതായിട്ട് അറിയില്ല. റഹ്മാനി വാർത്തകളിൽ വന്നുമില്ല. വന്നതാരാണ്? കൃത്യമായി റഫറൻസ് ഉദ്ധരിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞ നൂർ ശർമ്മയാണ്. പക്ഷെ അതിന് മറുവശം ഉണ്ടായി. ആ മറുവശം ഇന്ന് ഇതൊക്കെ ചർച്ച ചെയ്യത്തക്ക വിധം ഒരു അന്തരീക്ഷം ഗുണപരമായി തീർന്നു. കാരണം എല്ലാത്തരം ഡിസാസ്റ്റേഴ്സിനും ഗുണപരമായ ചില ഉൽപ്പന്നങ്ങളെ തരാൻ സാധിക്കും. അങ്ങനെ ഇസ്ലാമിനെ അഭിവരിക്കാൻ പോകുന്നത് ഐഡിയോളജിക്കലി വൻ പ്രതിസന്ധിയാണ്, അതിന്റെ ഒരു നാന്ദി. ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നെ, ഇങ്ങനെ കൊണ്ടുഘോഷിച്ച് ഇന്ത്യയെ അങ്ങോട്ട് മുൾമുനെ നിർത്തി ഇപ്പൊ ക്ഷമ പറയുന്നൊക്കെ, എന്ത് ക്ഷമ വേണ്ടേ ഖത്തറിന്, ക്ഷമ വേണ്ടേ കുവൈറ്റിന്, എന്ത് പറ്റി, എന്താ നടപടി ഒന്നും എടുക്കുന്നില്ലേ? സൗദി അറേബ്യയും ഈ രാജ്യങ്ങളെല്ലാടെ കൂടിയിട്ട് ഇന്ത്യക്ക് എന്ത് ചുക്കാ സംഭവിച്ചേ? ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിക്കുമോ?
ഇവരെന്താ ഇന്ത്യയെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരു ഇന്തോനേഷ്യ കച്ചവടം മുടക്കി അങ്ങോട്ട് കയറ്റുമതി നിരോധിച്ചാൽ നമുക്ക് എന്ത് പറ്റുമെന്ന് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ രാജ്യത്തെ പറ്റി എന്താ അറിഞ്ഞിരിക്കുന്നത്? ഏത് നിലയിലാണ്? ഗൾഫ് രാജ്യത്തിന്റെ പുറയിലാണോ ഇന്ത്യ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. 8-ഓ 10-ഓ ലക്ഷം ഇന്ത്യക്കാരായ തൊഴിലാളികൾ തീർച്ചയായിട്ടും ഈ ഖത്തറിലുണ്ട്. സത്യമാണ്. അതാണോ ഇന്ത്യയുടെ ജനസംഖ്യ, ഇന്ത്യയുടെ വലിപ്പവും ഇന്ത്യയുടെ സൗകര്യങ്ങളും? അതാണോ? ഒരിക്കലുമല്ല. അപ്പൊ ഇന്ത്യയെ പറ്റി ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇപ്പൊ പോയി ആരാണ് ക്ഷമ പറയുന്ന പുറത്തെ? ക്ഷമ പറഞ്ഞില്ല. എന്ത് പറ്റി? വെല്ലോ നടന്നോ? ഒരു ചുക്കുമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതാണ് സത്യം. ഇതുപോലെ ഇവരുടെ ആകപ്പാടെ ഈ വിവാദം കൊണ്ടുണ്ടായ ഗുണം ഈ മാനവരിൽ മകുവേണ്ടതിന്റെ ഒരു മ്ലേച്ഛത കൂടി സമൂഹം കാര്യക്ഷമതയോടെ ശ്രദ്ധിക്കാൻ ഒരു കാരണമായി എന്നുള്ളതല്ലാതെ അവർക്ക് ഗുണം പറ്റുന്ന ഒരു കാര്യവും ഈ വിവാദം കൊണ്ട് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഞാൻ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ പെട്ടെന്ന്. അതായത് ഈ നിപൂർ ശർമ്മനെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ നടന്നതായ ബഹളങ്ങളിൽ 10-ൽ 1 പോലും ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവരെ പുറത്താക്കിയപ്പോൾ അല്ല, പുറത്താക്കിയത് കൊണ്ട് അവരെന്തോ ഭയങ്കര കൊടിയ കുറ്റം ചെയ്തു എന്നുള്ളൊരു തോന്നൽ മുഴുവനും ഒരു ജനസമൂഹത്തിന് മുഴുവനും ഉണ്ടായി. അതിന്റെ പേരിലാണ് ഇത്രയേറെ ബഹളവും ഈ ഒച്ചപ്പാടും മുഴുവൻ ഉണ്ടായത്. പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ അത് ഏതാനും സ്ഥലത്ത് ഉണ്ടായ ഏതാനും ചില പ്രകടനങ്ങൾ കൊണ്ട് അവസാനിച്ചു പോകില്ലായിരുന്നു. ഇല്ല, ഒരു രാജ്യം പാലിക്കേണ്ട ഡിപ്ലോമസിയാണ് നമ്മുടെ ഭരണകൂടം എടുത്തത്. അതങ്ങനെ തന്നെ വേണം. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് അവര് ആ ഭാഗം പറയുമ്പോൾ നുപൂർ ശർമ്മ ഒരു പാർട്ടിയുടെ വക്താവാണ്. അവര് പാലിക്കേണ്ട സംയമനം പാലിച്ചിട്ടില്ല. അത് ബി ജെ പി എടുത്ത നിലപാട് കറക്റ്റ് തന്നെയാണ്. അവരെ അക്കാര്യത്തിൽ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ പിന്നെ ഒരു വേറൊരു കാര്യമുള്ളത്, ഇതുവഴി നുപൂർ ശർമ്മയൊന്നും ഇത് ബാധിക്കാനില്ല. തിരിച്ചവർ ഇരട്ട ശക്തിയോടെ വരും. അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ അത് പാർട്ടികൾ എടുക്കുന്നത് തൽക്കാലത്തേക്ക് ഒരു നടപടി, ഒരു തെളിവാണ്. ഇതിലും ഗുരുതര കുറ്റം ഉണ്ടായിരുന്ന കക്ഷിയാണ് നമ്മുടെ പി ശശി. ശശിയെ സി പി എം അതിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് കളഞ്ഞിട്ട് ഇപ്പം പി ശശിയല്ലേ കേരളം ഭരിക്കുന്നത്? പിണറായി അല്ല, പി ശശിയാണ് കേരളം ഭരിക്കുന്നത്. അതാ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞ പോലെ അവർക്ക് അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പാർട്ടികൾ. അവർ തിരിച്ച് നുപൂർ ശർമ്മയ്ക്ക് രാജ്യസഭാ പദവിയോ മന്ത്രിസ്ഥാനമോ ഒക്കെ പതുക്കെ കിട്ടും. കാരണം ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നുപൂർ ശർമ്മ പറഞ്ഞ ശരിയാണ് എന്ന പക്ഷത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഈ ഗൾഫ് രാജ്യങ്ങളിലെ അഡ്വർടൈസ്മെന്റ് ലോബിയുണ്ട്. അവരെ പിണക്കിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. വേറൊന്ന്, ഈ എനിക്കറിയുള്ളൊരു കാര്യം പറയാമോ, ഗൾഫിലുള്ള ഒരു സുഹൃത്ത് അദ്ദേഹം നടത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ഗൾഫിൽ ഇവിടുന്നൊക്കെ ഒത്തിരി ഫണ്ട് കളക്ട് ചെയ്ത ഒരു സ്ഥാപനം നടത്തുക, വലിയ പ്രശ്നമായി. വലിയ പ്രശ്നമായിട്ട് ആ വാർത്ത വരാൻ പോവാണ്. വാർത്ത വരുമ്പോഴേക്ക് വൈകിട്ട് ഫോൺ വന്നു, നിങ്ങൾ ഈ വാർത്ത ഇടാൻ പോകുന്ന ആർക്കെതിരെയാ? ഈ മലയാളിയായ സഹോദരനെതിരെയല്ല, കാരണം ഇത് അവിടെ നടത്തുന്ന ഒരു അറബിയുടെ ലൈസൻസിലായി നടത്തുന്നത്. അപ്പൊ ഈ പുള്ളി അതിനകത്ത് വെറും കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഇതിന്റെ നടത്തുന്ന ഒരാളെന്നുള്ളതേ ഉള്ളൂ തത്വത്തിൽ. കുവൈത്തിലൊക്കെ അങ്ങനെയല്ല പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥാപനം നടത്തിയാൽ ഉടമ അറബിയാണ്. അപ്പൊ നിങ്ങൾ വൈകിട്ട് സ്ട്രീം ചെയ്യാൻ പോകുന്ന ന്യൂസ് ആർക്കെതിരെയാണ്? അവിടുത്തെ പ്രഭു കുടുംബത്തിൽപ്പെട്ട ഒരു അറബിക്കെതിരെയാണ്. അതേ ഷെയ്ക്കാണ്. നിങ്ങൾ വൈകിട്ട് നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കെട്ടും. ഇപ്പൊ ഏഷ്യാനെറ്റ് ഇവിടെ പ്രവർത്തിക്കണോ, അല്ലെങ്കിൽ കൈരളി ഇവിടെ പ്രവർത്തിക്കണോ? ഇത് ഗൾഫിൽ ഓടണോ ഈ വാർത്ത? അവർക്ക് അനുകൂലം കൊടുത്തേ പറ്റൂ. ഇങ്ങനെ ഒരു സമ്മർദ്ദം മാധ്യമങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ബി ജെ പി അനുകൂല ചാനലുകളിൽ പോലും ഇതിനനുകൂലമായിട്ടൊരു വാർത്ത കാര്യമായിട്ട് വരാഞ്ഞതും റഹ്മാനിയെ പ്രൊജക്ട് ചെയ്യാതെയും പോയെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം.